ഹോംലി ഐറ്റംസിൽ ഇന്ന് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ഞങ്ങളുടെ അനുഭവത്തിൽ തന്നെ ഉണ്ടായൊരു കാര്യമാണ് കേട്ടോ. കുഞ്ഞുങ്ങളുടെ തലയിൽ നല്ലപോലെ താരനുണ്ടായിരുന്നു. അത് മാറ്റാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്ത ഒരു മരുന്നാണ്, നല്ലതുപോലെ വർക്ക് ചെയ്യും കേട്ടോ. അപ്പോൾ തലമുടിയിലെ താരൻ പോകുമെന്ന് മാത്രമല്ല, തലയ്ക്കുണ്ടാകുന്ന അസുഖങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള ചൊറിച്ചിലുകളും ബുദ്ധിമുട്ടുകളും, പിന്നെ അതുപോലെ തന്നെ മുടി നല്ലപോലെ കട്ടിയാവാനും ഒക്കെ സഹായിക്കുന്ന ഒരു മരുന്നാണിത് കേട്ടോ. അപ്പോൾ ആദ്യമേ ഞങ്ങൾ എടുത്തിരിക്കുന്നത് അലോവേരയാണ്. അലോവേര ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി നല്ലപോലെ കട്ടിയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടിയാക്കാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. തന്നെ അല്ല, ഇതിനകത്തുള്ള ഫാറ്റി ആസിഡ്സും അമിനോ ആസിഡ്സും പിന്നെ വൈറ്റമിൻസ്, വൈറ്റമിൻ എ ഉണ്ട്, B12 ഉണ്ട്, സി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, ഇതൊക്കെ നമ്മുടെ തലയിലുള്ള താരനെയും അതുപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അകറ്റി നിർത്താനായിട്ട് സഹായിക്കും. പിന്നെ മുടി പെട്ടെന്ന് വളരാൻ വേണ്ടി സഹായിക്കും കേട്ടോ അലോവേര. പിന്നെ അതുപോലെ തന്നെ മുടി പിളർന്നു പോകുന്ന അസുഖമുണ്ടെങ്കിൽ അതിനെയൊക്കെ തടയാനായിട്ടും ഇത് അലോവേര സഹായിക്കുന്നതാണ്. പിന്നെ മുടിക്ക് ഇത് നല്ലൊരു ക്ലീനിങ് ഏജൻ്റായിട്ട് വർക്ക് ചെയ്യുന്നതാണ് കേട്ടോ അലോവേര. നമ്മുടെ തലയിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളും എക്സ്ട്രാ ഓയിൽസൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ നീക്കം ചെയ്യാനായിട്ട് സഹായിക്കും. തന്നെയല്ല, നമ്മുടെ മുടിക്ക് ഒരു ദോഷവും ചെയ്യത്തില്ല കേട്ടോ അലോവേരയൊക്കെ. അപ്പോൾ എന്തുമാത്രം അലോവേര ഉണ്ടോ, മീൻസ് നമ്മുടെ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് എടുക്കുക. രണ്ടാമതായിട്ട് എടുക്കുന്നത് ചെമ്പരത്തിയാണ്. ചെമ്പരത്തി നേരത്തെ തന്നെ നമുക്കറിയാം, ചെമ്പരത്തി താളി നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ്. നല്ല കൂളിങ് ഉണ്ടാവാനും പിന്നെ ഈ മുടി കൊഴിച്ചിൽ തടയാനായിട്ടും പിന്നെ അതുപോലെ തന്നെ നല്ല മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവാനും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ ചെമ്പരത്തി പൂവും കൂടി ഉണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. പൂവിൽ വൈറ്റമിൻ സിയും ഫ്ലവനോയിഡ്സും അമിനോ ആസിഡ്സും അതുപോലെ തന്നെ ഫൈബറും ആൻറ്റി ഓക്സിഡൻസും എല്ലാം പൂവിലും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല മുടിക്ക് നല്ല ആരോഗ്യം നൽകുന്നതാണ്. അപ്പം പൂവുണ്ടെങ്കിൽ പൂവും കൂടി എടുക്കുക. പിന്നെ മുടിക്ക് നല്ല തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടും എടുക്കാം, ഉപയോഗിക്കുന്നതാണ്. ഇനിയിപ്പോൾ ഞാൻ എടുക്കുന്നത് ഈ ഒരു പൗഡറാണ് കേട്ടോ. ഈ പൗഡറിനെ കുറിച്ച് ഞാൻ പറയാവേ അതിനു മുമ്പ്. അപ്പം ഈ പൗഡറും കൂടി ചേർത്ത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. നമുക്ക് ആവശ്യമുള്ള പൗഡർ എടുത്തിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ വേണമെങ്കിൽ ഒരു കുറച്ച് ലൂസായി കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പഴയ കഞ്ഞിവെള്ളം കൂടി ചേർത്ത് കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. തലേ ദിവസത്തെ കഞ്ഞിവെള്ളമേ അതും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചിങ്ങെടുക്കുകയാണ്. അപ്പം ഞാനിപ്പം എൻ്റെ അടുത്ത് കഞ്ഞിവെള്ളം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ കഞ്ഞിവെള്ളം ചേർത്തില്ല കേട്ടോ. ഇതുകൊണ്ട് ഇച്ചിരി തിക്കായിട്ടാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഈ തിക്നെസ്സിൽ നമ്മുടെ തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ്. ഇനി ഞാൻ പൗഡർ ഉണ്ടാക്കി ഇതെങ്ങനെയാണെന്ന് പറയട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുപയറാണ് എടുത്തിരിക്കുന്നത്. ചെറുപയർ പൊടി പാരമ്പര്യമായിട്ട് മുടി കഴുകാനായിട്ട് ഉപയോഗിക്കുന്ന നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പം തലയും മുടിയും ഒക്കെ വൃത്തിയാക്കുകയും അതിനൊപ്പം തന്നെ മുടിക്ക് നല്ല ഷൈനിങ് തരാനും താരനെ തടയാനും ഒക്കെ ഈ ചെറുപയർ നല്ലതാണ് കേട്ടോ. അപ്പം ചെറുപയർ എടുക്കുക. അതിൻ്റെ ഒപ്പം തന്നെ കരിഞ്ചീരകമാണ് എടുക്കുന്നത്. കരിഞ്ചീരകം അകാലനരയെ അകറ്റുന്നു, അകറ്റാനും പിന്നെ മുടിയൊക്കെ പിളർന്നു പോകുന്നതും പിന്നെ മുടിക്ക് നല്ല ഹെൽത്തിയാക്കുന്നതും അതുപോലെ തന്നെ തലയോട്ടിയുടെ നമ്മുടെ ഈ തലയോട്ടിയുടെ ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് ഈ കരിഞ്ചീരകം. അപ്പം കരിഞ്ചീരകവും ചെറുപയറും സമാസമം എടുക്കുകയാണ്. ഇതോടൊപ്പം തന്നെ ഞാൻ അടുത്തതായിട്ട് ചേർക്കുന്നത് ഉലുവയാണ് കേട്ടോ. അപ്പം ഉലുവയും എല്ലാവർക്കും അറിയാമായിരിക്കും, മുടി വളർച്ചയ്ക്ക് ഒത്തിരി ഉപകരിക്കുന്ന ഒന്നാണ് കേട്ടോ. ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻസ് മുടിക്ക് നല്ല കട്ടി നൽകുന്നുണ്ട്. അതുപോലെ തന്നെ മുടി പിളരുന്നതിനെയും അതുപോലെ തന്നെ മുടി കൊഴിച്ചിലിനെയൊക്കെ തടയുന്നതും പുതിയ പുതിയ മുടികൾ ഉണ്ടാവാനൊക്കെ ആയിട്ട് ഈ ഉലുവ ഒത്തിരി സഹായിക്കുന്നുണ്ട്. തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം അരച്ച് ചേർത്ത് കഞ്ഞിവെള്ളത്തിൻ്റെ കൂട്ടത്തിൽ അരച്ച് തലയിൽ ചേർക്കുന്നതും കഴുകുന്നതും ഒക്കെ നല്ലതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും കൂടെ ഒന്നിച്ച് എടുത്ത് ഈക്വലായിട്ട് എടുത്ത് നല്ലപോലെ കഴുകി ഉണക്കി പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയാണിത്. അപ്പോൾ ഇതിങ്ങനെ നമ്മൾ പൊടിച്ചു വെക്കുവാണെങ്കിൽ നമുക്ക് ആവശ്യം എടുത്ത് അലോവേരയും അതുപോലെ തന്നെ ചെമ്പരത്തിയും കൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ മരുന്നുണ്ടാക്കി നമ്മുടെ തലയിൽ പുരട്ടി നല്ലതുപോലെ മസാജ് ചെയ്ത് കുറച്ച് നേരം വെച്ചിരുന്നതിന് ശേഷം നല്ലപോലെ കഴുകി എടുക്കാവുന്നതാണ് കേട്ടോ. ഇതാണ് നല്ലപോലെ താരൻ കളയാനായിട്ട് ഉപകരിക്കുന്ന ഒന്നാണ്. എന്ന് മാത്രമല്ല, ഇത് ഞങ്ങൾ മുടി ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മുടി കട്ട് ചെയ്യുന്നത്. ഇത് കാണുമ്പം മനസ്സിലാകുന്നില്ലേ, നല്ല കട്ടിയുണ്ട് മുടിക്ക്. തന്നെയല്ല, നല്ല കറുപ്പ് നിറവും നല്ല കട്ടിയുമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മരുന്ന് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒത്തിരി താരനുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞിൻ്റെ മുടിയിൽ. അപ്പം താരനൊക്കെ മാറ്റാനും മുടി നല്ല കട്ടിക്ക് വളരാൻ വേണ്ടിയിട്ടും നല്ല കളറ് കിട്ടാൻ വേണ്ടിയിട്ടും ഒക്കെ നല്ലപോലെ സഹായിക്കുന്ന ഒരു മരുന്നാണ്.
മുടിയിൽ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് കഴുകി കളയുമ്പോൾ വേണമെങ്കിൽ മൈൽഡായിട്ടുള്ള എന്തെങ്കിലും ഷാമ്പു ഒരു ചെറിയൊരു സ്മെല്ലിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഒരു വട്ടം ആദ്യത്തേത് വട്ടം തേക്കുമ്പോൾ തന്നെ നമുക്കിത് റിസൾട്ട് കിട്ടും, നല്ലപോലെ താരൻ പോകും. എങ്കിലും എല്ലാ ആഴ്ചയിലും തേക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ. കാരണം താരൻ എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങ് മാറത്തൊന്നുമില്ല, അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഗോഡ് ബ്ലെസ് യു.